ഈശോ മിസിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ ശുദ്ധീകര വണക്ക മാസം അഞ്ചാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദനകൾ ധ്യാനം ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും അതിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾ വേദന അനുഭവിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ധ്യാനങ്ങളിൽ സംക്ഷേപമായി കാണിച്ചുവല്ലു ഇപ്പോൾ നിങ്ങൾ ഈ ശിക്ഷയെ ഭയന്നിരിപ്പാനും അതിന് കാരണമായ പാപത്തെ വെറുത്ത് അതിനെ ചെയ്യാതിരിപ്പാനും ഈ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആത്മാക്കളുടെ മേൽ അലിവായിരിക്കാനും വേണ്ടി ഈ വേദനകൾ എങ്ങനെയുള്ളതെന്ന് അല്പം വിവരമായി പറയാം ഞങ്ങൾ നരകത്തിൽ പോകാതെ ഇരുന്നാൽ മാത്രം മതി ശുദ്ധീകരണ സ്ഥലത്തിൽ പോയാലും തരക്കേടില്ല എന്ന് ചില അല്പബുദ്ധികൾ പറയാറുണ്ട് ഒരിക്കൽ വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം സംസാരിക്കുന്നവരെ കണ്ട് ശാസന ശാസനാരൂപേണ പറഞ്ഞതായത് ബുദ്ധിഹീനന്മാരെ നിങ്ങൾ ഇപ്രകാരം പറയരുത് ഈ ലോകത്തിലുള്ള വേദനകളെ എല്ലാം ഒന്നിച്ചു കൂട്ടിയാലും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനകൾക്ക് അവ തുല്യമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഈ ഒരു വാക്യത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അല്പനേരം ധ്യാനിക്കണം ഈ ലോകത്തിൽ മനുഷ്യരെ പീഡിപ്പിക്കുന്ന രോഗങ്ങൾ എത്രയെന്നും എങ്ങനെയുള്ളതെന്നും എത്ര ദുസ്സഹമെന്നും പറഞ്ഞറിയിപ്പാൻ പ്രയാസം കണ്ണുവേദന ചെവിക്കുത്ത് പല്ലുകുത്ത് ഉദരവ്യാധി മൂലരോഗം ഇങ്ങനെ ഒരു വക പക്ഷപാതം കുഷ്ടം ക്ഷയം ഇങ്ങനെ മറ്റൊരു വക ഇവ മൂലമുണ്ടാകുന്ന കഠിന പീഡകളെയും കഷ്ടപ്പാടുകളെയും ധൈര്യത്തോടു കൂടെ സഹിക്കുന്നവർ വളരെ ചുരുങ്ങും ഈ വക രോഗങ്ങളാൽ വന്നുകൂടുന്ന എല്ലാ പീഡകളെയും സങ്കടങ്ങളെയും ഒരേ സമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നാൽ അത് അസഹ്യമെന്ന് എല്ലാവരും പറയുകയുള്ളു ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകൾ മേൽപ്പറഞ്ഞ പീഡകളേക്കാളും കഠിനതരങ്ങളാണെന്ന് വേദശാസ്ത്രികൾ ഘോഷിക്കുന്നു ഇവയെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തിയുണ്ടോ വനവാസിയായ വിശുദ്ധ പൗലോസും വലിയ അർമേനിയോസ് മർക്കാറിയോസ് എന്ന രണ്ട് തപശ്രേഷ്ഠന്മാരും ഷെമയോനും മറ്റു കീർത്തിപ്പെട്ട തപോധനന്മാരും മഹർഷികളും വളരെ കാലം നടത്തിവന്ന തപോക്രിയകളും അനുഷ്ഠിച്ച നോമ്പും ഉപവാസങ്ങളും മുള്ളരഞ്ഞാണം ചമ്മട്ടി ഇവയുടെ നിരന്തരമായ പ്രയോഗങ്ങളും ബുദ്ധി കൊടുത്ത് വിചാരിക്കുമ്പോൾ മഹാവരുതെന്നും ഏറ്റവും കഠിനമെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം എങ്കിലും ഇവയെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനകളോട് തുലനം ചെയ്യുമ്പോൾ അല്പവും ലഘുവുമായ തപസ്സുകൾ അത്രേ എന്നതിന് സംശയമില്ല ഒരു മണിക്കൂർ നേരം ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടപ്പെടുന്നതിനേക്കാൾ നൂറു വർഷം കഠിന തപസ് ചെയ്ത് അനുഷ്ഠിക്കുന്നത് വലിയ ആശ്വാസം പോലെ കാണപ്പെടുമെന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ തിരുസഭ കൽപ്പിച്ചിരിക്കുന്ന ഉപവാസ ദിനങ്ങളെ കഴിച്ചു കൂട്ടുന്നത് തന്നെ വലിയ പ്രയാസമെന്ന് വിചാരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകളെ സഹിച്ചു കൊള്ളുമോ കൂടാതെ രക്തസാക്ഷികൾ വേദവിരോധികളിൽ നിന്ന് അനുഭവിച്ച എല്ലാ വക വേദനകളെയും നിരൂപിക്കുക ചിലർ ഘോരമായി അടിക്കപ്പെടുന്നു മറ്റു ചിലരുടെ ശരീരങ്ങളെ ഇരുമ്പ് ഇരുമ്പ് കരുക്കളെ കൊണ്ട് സർവത്ര കുത്തി കീറുന്നു ഉരുക്കിയ ഈയം കുടിക്കാൻ തക്കവണ്ണം ചിലരുടെ വായിലൊഴിക്കുന്നു പുലി കരടി സിംഹം മുതലായ ഹിംസ മൃഗങ്ങൾ മൃഗങ്ങൾക്കിരയായിട്ട് കൊടുക്കുന്നവരുമുണ്ട് അവയവങ്ങളൊക്കെയും ഗണ്ഠം ഘണ്ഠമായിട്ട് വെട്ടിയും വിഷസർപ്പങ്ങളോട് കൂടി ചേർത്ത് കെട്ടിയും ഘോരമായി കത്തിക്കാളുന്ന തീച്ചുളയിലിട്ടും ചിലർ വധിക്കപ്പെടുന്നു ഇങ്ങനെ വേദസാക്ഷികൾ അനുഭവിച്ച വർണ്ണാതീതമായ വേദനകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനയോട് താരതമ്യപ്പെടുത്തിയാൽ വെറും നിഴൽ മാത്രമേ ആവുകയുള്ളൂ ഈ വേദനകൾ മനുഷ്യബുദ്ധിക്ക് അതീതമാകിയാൽ ഇവയുടെ ഘോരതയെ മനുഷ്യർ കണ്ടുപിടിക്കുകയില്ലെന്ന് അഗസ്റ്റിനോസ് എഴുതിയിരിക്കുന്ന സ്ഥിതിക്ക് ഒരു കൊതുകുകടി അല്പം കണ്ണുനീർ വെയിൽ എന്നിവയെ ഭയപ്പെടുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനകളെ എങ്ങനെ സഹിക്കും നിത്യനരകത്തിൽ ശപിക്കപ്പെട്ട പാപികൾ അനുഭവിക്കുന്ന ശിക്ഷകൾക്കും ശുദ്ധീകരണസരത്തിലെ ആത്മാക്കളുടെ വേദനകൾക്കും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ജിരിലോസും മഹാപണ്ഡിതനായ വിശുദ്ധ തോമായും പറയുന്നു ആ വ്യത്യാസം ശുദ്ധീകരണസരത്തിലുള്ള വേദന അവസാനിക്കും നിത്യനരകത്തിലെ ശിക്ഷ ഒരിക്കലും അവസാനിക്കുകയില്ല എന്നതാണ് ആകയാൽ നരകത്തെ ഭയപ്പെടുന്ന നിങ്ങൾ ശുദ്ധീകരണസരത്തെ ഭയപ്പെടാതിരിക്കുന്നത് എങ്ങനെ ഇപ്പോൾ ചുരുക്കമായി പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയുടെ കാഠിന്യത്തെപ്പറ്റി ഭയവും അവിടെ ഇത്ര വലിയ വേദനകൾ അനുഭവിക്കുന്ന ആത്മാക്കളുടെ മേലിവും നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് വേറെ ചില അനുമാനങ്ങളും നിങ്ങൾ എടുക്കേണ്ടതുണ്ട് ഒന്നാമത് ഈ വിധമുള്ള പീഡകളെയും സങ്കടങ്ങളെയും വരുത്തിവെക്കുന്ന അല്പപാപങ്ങളെപ്പോലും ഉപേക്ഷിക്കാനായിട്ട് അതീവ ജാഗ്രതയോടെ നാം പ്രവർത്തിക്കണം പലരും പറഞ്ഞു വരുന്നത് പോലെ ഇത് അല്പമായ അസത്യവും അല്പമോഷണവും അതിനാൽ അല്പപാപമെന്ന് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട പറയുകയും വേണ്ട ശിക്ഷ കൊണ്ട് കുറ്റത്തിൻ്റെ വലുപ്പ ചെറുപ്പം ഗ്രഹിക്കാം നിസാരമായ മോഷണം മുതലായതിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ മേൽക്കാണിച്ച ശിക്ഷകൾ നീതിമാനായ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ഈ പാപങ്ങൾ സ്വല്പമെന്നും നിസ്സാരമെന്നും എങ്ങനെ പറയും രണ്ടാമത് നിങ്ങൾ ചെറുപ്രായത്തിലും യൗവനദശയിലും ചെയ്തിരിക്കുന്ന ചാപുദോഷങ്ങൾ എത്രയാകുന്നു നല്ല കുംഭസാരത്താൽ അവയിൽ നിന്ന് മോചിതമായാലും അവയ്ക്ക് നിങ്ങൾ എന്ത് പരിഹാരം ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുക ഈ വിഷയത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കരുത് ഈ ലോകത്തിൽ അവയ്ക്ക് തക്ക പരിഹാരം ചെയ്യാതെ പോയാൽ ശുദ്ധീകരണസ്ഥലത്തിൽ മേൽപ്പറഞ്ഞ പീഡകൾ എത്രയെ എത്രയോ വർഷം അനുഭവിക്കേണ്ടി വരുമെന്ന് ഗാഠമായി ധ്യാനിച്ചുകൊള്ളുവിൻ മൂന്നാമത് ഈ ലോകത്തിലുള്ളവർക്ക് രോഗം ക്ഷാമം ശത്രുവിരോധം മുതലായ ഏതെല്ലാം വിധത്തിലാണ് സങ്കടങ്ങളും പീഡകളും വന്നുകൂടുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ടവണ്ണം അറിയാമല്ലോ ശുദ്ധീകരണസരത്തിലെ വേദനകളെപ്പറ്റി ആഴമായി വിചാരിച്ചാൽ ഇവയെല്ലാം നിസ്സാരം കരുതി ക്ഷമയോടും ദൈവതിരുമനസ്സിനെ പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ടും സന്തോഷത്തോടു കൂടെ സഹിക്കാനേയുള്ളൂ ഇതിന് വണ്ണം ചെയ്താൽ ഐഹിക സങ്കടങ്ങൾ നിസ്സാരമെന്ന് തോന്നുകയും പ്രതാപ പാപങ്ങളുടെ പ്രായച്ചത്തക്കടം പരിഹരിക്കുന്നതിന് ഇവ ഉത്തമ മാർഗങ്ങളായിത്തീരുകയും ചെയ്യും ജപം കൃപ നിറഞ്ഞ സർവേശ്വര മരണം പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെ ദയോടെ തൃക്കൻ പാർക്കണമേ അവരുടെ ആത്മാക്കളെ മഹാപിതാക്കന്മാരായ അബ്രാഹാം മിസ്ഹാക്ക് യാക്കൂബ് എന്നിവരോടുകൂടെ നന്നേക്കും ഭാഗ്യപ്പെടുന്ന മോക്ഷവാസികളുടെ ഇടയിൽ ചേർത്ത് കൊള്ളൽ കൊള്ളരലണമേ കരച്ചിൽ ദുഃഖാനർത്ഥങ്ങൾ മുതലായവ എന്തെന്നറിയാത്ത സ്ഥലവും എല്ലാ വക ഭാഗ്യവും നിറഞ്ഞ ഭവനവുമായ സന്നിധിയിൽ ഞങ്ങളും വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ ആമീൻ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന അഞ്ചു പ്രാവശ്യം ചൊല്ലുക ലുത്തനിയ ചൊല്ലുക സുഹൃതജപം ഈശോ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഒരു അഗതിയായ സ്ത്രീക്ക് ഭിക്ഷ കൊടുക്കണം